ഏലമലക്കാടുകൾ വനഭൂമിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ വൻ പ്രതിഷേധ സമരങ്ങൾക്ക് കളമൊരുങ്ങുന്നു. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നെടുങ്കണ്ടത്ത് MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. CHR ബന്ധപ്പെട്ട വില്ലേജുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനമായി. ഏലമലക്കാടുകളിൽ വനവകുപ്പിന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കേസ് സുപ്രീംകോടതി ഉടൻ പരിഗണിക്കാനിരിക്കെയാണ് കർഷക സന്നദ്ധ സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. നിലവിൽ ഏലമലക്കാടുകളിലെ മരങ്ങളുടെ ഉടമസ്ഥാവകാശം വനവകുപ്പിനും ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുമാണ്. പൂർണ്ണാവകാശം വനവകുപ്പിന് നൽകിയാൽ ഇടുക്കിയിലെ ജീവിതവും കൃഷിയും പ്രതിസന്ധിയിലാവും. CHR കേസിൽ പരാജയപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാവുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പരമോന്നത സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ തോറ്റാൽ ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ കുടിയിറക്കായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിലപാടില്ലായ്മ മൂലവും സർക്കാരിൻ്റെ ഭാഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് കേസിന് ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ സുതാര്യവും സത്യസന്ധവുമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയിൽ തിരിച്ചടി നേരിടുമെന്നും യോഗത്തിൽ ഓർമ്മപ്പെടുത്തി. വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് ഒന്നാണെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഏലമലക്കാടുകൾക്ക് എതിരെ വരുന്ന ഏതൊരു തിരിച്ചടിയും ഇടുക്കിയുടെ സാമ്പത്തിക ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.